Welcome to Mutta and Kanmani official YouTube channel. Appo ini modale yours kanmani arikkilla kanmani pina mutte marikkilla no ini modale nammalde yours kanmani ayirunnallo ini njan paraya ഇനി കൺമണിയും മുത്തേം ഒരുമിച്ചും കൂടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പോവാണ്. അതന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ. അതന്നെ. അപ്പോ ഇനി മുതല് നമ്മൾ യു എസ് കൺമണി ആയിരുന്നല്ലോ, കുറച്ച് പേരെങ്കിലേക്ക് കൺമണിയുടെ ചാനൽ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ മുക്ത ആൻഡ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ആയിരിക്കും ഇനി മുതല്. അതിനൊരു കാരണമുണ്ട്. കാരണം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ കൈ കൂട്ടി നന്ദി പറയുകയാണ് എല്ലാവരോടും. കാരണം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാനൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഒരു 5 ഡേയ്സിൽ തന്നെ നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അത്ര ഒരു നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞിരുന്ന നമ്മളിങ്ങനെ പറഞ്ഞത് വെറുതെ ഞാനിത് പറയാൻ വേണ്ടി പറയുന്ന പോലെയൊക്കെ അങ്ങനെയല്ല, അതിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അത്രമാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻസ്, എന്താ പറയുക, ഞാൻ ശരിക്കും എല്ലാ കാര്യത്തിലും ഞാനൊന്ന് ബാക്കിലോട്ട് വലിയുന്ന ഒരാളാണ്. അപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു ഒരു ചാനൽ തുടങ്ങൂ എന്ന്. പക്ഷേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷേ ആ തുടങ്ങി ആ രണ്ടും ഒരു 5-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തന്ന ആ ഒരു റെസ്പോൺസ് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1.6 മില്യൺ ഒരു 5 ഡേയ്സിലാവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ തന്ന വലിയൊരു സപ്പോർട്ടാണത്. പക്ഷേ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ, ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ റിമൂവ് ചെയ്യേണ്ട വന്നു. അപ്പോൾ വിചാരിച്ചു. പിന്നെ കുറേ സജഷൻസ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഇനി കുറേ വീഡിയോസ് ഇങ്ങനെ പോവാനുണ്ട്. ആ അതന്നെ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ചേച്ചി ഇനി കൺമണിക്കുട്ടിയുടെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഇനി കൺമണിയുടെ ചാനലിൽ കയറി കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ജോലി തന്നെയാണ്. ശരിക്കും ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ ചാനലുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ എനിക്ക് കൺമണീനെ ആഡ് ചെയ്യിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ് അല്ലേ, നമ്മളൊരു ടീമാണ്. ഞങ്ങൾ അങ്ങനെ ടീമായിട്ട് പോവാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ കൺമണിക്കുട്ടിയുടെ വിശേഷങ്ങൾ എനിക്ക് പറയാം ഈ ചാനലിൽ കൂടെ. എൻ്റെ വിശേഷങ്ങൾ എനിക്ക് പറയാം. യു എസ് കൺമണി ആകുമ്പോൾ എനിക്ക് കമ്മണിയുടെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അമ്മയുടെ വിശേഷങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റണില്ല. എന്നെ ഓടിച്ചു വിടാ, എന്തിനാ കമ്മണിയുടെ ചാനലിൽ വന്ന് പറയണേ. ഈ ഒരു സപ്പോർട്ട് പോരെ എനിക്ക്. അപ്പൊ ഇനി തൊട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ചാനലിൽ നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് എനിക്കത് എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. താങ്ക് യു സോ മച്ച്. ആ ഒരു സപ്പോർട്ട് തന്നെ നിങ്ങളെല്ലാവരും നല്ല കമ്പനി മുക്ത ആൻഡ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും തരുമെന്ന പ്രതീക്ഷയോടെ ദേ നമ്മൾ ഇന്ന് തൊട്ടങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. We'll be right back.
ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മളിങ്ങനെ കുറേ ആലോചിച്ചു എന്ത് വീഡിയോ ഇടും. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഞങ്ങൾ കമ്മണിക്കുട്ടിയുടെ ചാനൽ നവംബറിലാണ് നവംബർ 1st നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഒരു തൈ നടാം എന്ന് പറയുന്ന ആ വീഡിയോ വന്ന ആ സമയം തൊട്ടിട്ട് എല്ലാവരും പറയുന്നതാണ് കമ്മണിക്കുട്ടിയുടെ ഹെയർ ഒറിജിനൽ അല്ല, ഇത് വിഗാണ്, വിഗൊക്കെ വെച്ചേക്കുന്നതാണ് എന്നാ പറയുന്നത്. അപ്പോ കമ്മണിക്കുട്ടിയുടെ ആ വീഡിയോ വന്നപ്പോഴൊക്കെ എല്ലാവരും കുറേ പേരൊക്കെ അവിടെ എവിടെയൊക്കെ വിളിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പറയും കമ്മണിക്കുട്ടി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നതാണെന്നൊക്കെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ അതെ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഹെയറാണ്. വളർത്തി ഹെയർ, പിന്നെ അങ്ങനെ വിഗാന്ന് പറഞ്ഞ പിന്നെ അവരാരെങ്കിലും പറഞ്ഞ പിന്നെ നമുക്ക് അത് മൈൻഡേ ചെയ്യണ്ട. അതെ, അപ്പോ കമ്മണിക്കുട്ടിയുടെ ഹെയർ കെയർ ഒക്കെ എങ്ങനെയാണ്, എങ്ങനെയാണ് കമ്മണിക്കുട്ടിയുടെ ഹെയർ ഇത്ര ഇത്ര നീണ്ട് റുപ്പാൻസലിന്റെ പോലെ? റുപ്പാൻസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാ. എന്റെ വിചാരം എന്താന്ന് പറയോ, റുപ്പാൻസൽ പോലെ ഈ ബാൽക്കണി താഴെ വരെ ഇവിടെ മുട്ടുവാന്ന് എന്റെ വിചാരം. എന്നിട്ട് ഞങ്ങൾ ആ മുടിയിൽ പിടിച്ച് കേറിയിട്ടാണ് ബാൽക്കണി വന്ന് ഞങ്ങൾ റൂമിലേക്ക് വരും, അല്ലേ കമ്മണി? ആ അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ ഈ ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചേച്ചി ചെയ്യുന്നത് കമ്മണിയുടെ ഹെയറിൽ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. എന്ത് ഓയിലാണ് കമ്മണിക്കുട്ടിക്ക് തേപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് ഇങ്ങനെ ഇത്രയും ടേക്ക് കെയർ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പം ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ വിചാരിക്കുന്നത്. അതെ, ഹെയർ കെയറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, നമുക്ക് എന്ത് ചെയ്താലും, ഇപ്പം ഹെയർ എന്നല്ല എന്ത് ചെയ്താലും നമ്മൾ അതിനോട് നമുക്കൊരു ഇഷ്ടവും ഒരു സ്നേഹവും ഒരു താല്പര്യവും എല്ലാം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താലും അത് നന്നാവുള്ളൂ, അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞു, അല്ലേ കമ്മണി? ആ കമ്മണി പഠിക്കുകയാണെങ്കിൽ നല്ല മിടുക്കിയായിട്ടിരുന്ന് പഠിച്ചാലേ കമ്മണി മിടുക്കിയായിട്ട് പഠിക്കുകയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഹെയർ കെയറിന് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന രീതികൾ, അതുപോലെ അഞ്ജു മാം എത്ര ഗ്ലാസ് വാട്ടർ കുടിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓ, ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കുടിക്കുകയാണ്. 8 to 10 glass വാട്ടർ കുടിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ. അതൊക്കെ പറയണം, ഇതൊക്കെ ഹെയർ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക്. പക്ഷെ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഹെയറുമായിട്ട്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ അതിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ബാം തേക്കും, അല്ലെങ്കിൽ ഒരു മരുന്നെടുത്ത് കഴിക്കും, ആ സ്ഥലത്തെ വേദനകളൊക്കെ മാറാൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ? അതുപോലെ നമ്മൾ നമ്മളുടെ ഹെയറിനെയും നന്നായിട്ട് സ്നേഹിക്കുകയും അതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്താൽ മാത്രമേ ഹെയർ നന്നായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കമ്മണിക്കുട്ടിയുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു രാവിലെ ഒരു 20 minutes വൈകുന്നേരം ഞാനൊരു 20 minutes അതിന് വേണ്ടി തന്നെ വെച്ചേക്കുക. അങ്ങനെ വെച്ചിട്ടാണ് ഇത്രയും നീണ്ട് ഇങ്ങനത്തെ കണ്ടോ ഇത്രയും വന്നിരിക്കുന്നത്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാ പെൺകുട്ടികൾക്ക്. പെൺകുട്ടി ഫുട്ബോളാ ആണ് പോയി കളിക്കുക. ഇതൊക്കെയാണ് ഈ എന്താണ് ചേച്ചി കൺമണിയുടെ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള ഉത്തരവാണ്. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ട്. നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു ഒരു ഭംഗിയാവില്ല. അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ പ്രോഡക്ട്സിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്. അതൊക്കെ പോക പോക വരുന്ന എപ്പിസോഡ്സിൽ കമ്മണിക്കുട്ടിയുടെ ഹെയറിൽ ഏതൊക്കെ പ്രോഡക്ട്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഹെയറിനോട് നമുക്കൊരു താല്പര്യവും ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെയർ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൺമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ശരിക്കും എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, എനിക്ക് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എനിക്ക് കൺമണിയെ. എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് പെൺകുഞ്ഞ് മതി ഈശ്വര, എനിക്ക് പെൺകുഞ്ഞിനെ തന്നെ തന്നാൽ മതി എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഡെലിവറി റൂമിൽ കയറ്റി എനിക്ക് ഡോക്ടറെ എടുത്തിട്ട് പറയണം മുക്ത പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ആ ആ ഈ ലോകം മൊത്തം കീഴടക്കി എന്ന് പറയില്ലേ, ആ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആദ്യമേ കൺമണിനെ നോക്കിയത്
ഹെയർ ഉണ്ടോന്ന. എൻ്റെ ഈശ്വരാ, എനിക്ക് ഹെയർ കണ്ടപ്പോൾ തന്നെ നല്ല ഹെയർ ഉണ്ടായിരുന്നു കൺമണിക്ക്. നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു ആ സമയത്ത്. അദ്ദേഹം ഈശ്വരന് നന്ദി. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ കൺമണിയുടെ ഹെയർ ഇങ്ങനെ വളരെ, ഞാൻ വേറെ ഒന്നിനും എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹെയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോൾ ആദ്യമായിട്ട് നഴ്സറി പോയി തുടങ്ങിയ സമയത്തൊക്കെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു. എൻ്റെ കസിൻസും എല്ലാവരും വീട്ടിലൊക്കെ, അവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ പറയും, എന്തിനാ മോളെ ഈ മുടി ഇങ്ങനെ ഇത്ര ചെറുപ്പ്, എൻ്റെ ഹെയർ കുറേ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ കൺമണിയുടെ ഹെയർ കുഞ്ഞിലേ തൊട്ടിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ആകെ കൺമണിയുടെ ഹെയർ വെട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ വയസ്സിലാണ്. ഒന്നാമത്തെ വയസ്സിൽ നമ്മളെല്ലാ കുഞ്ഞുങ്ങളുടെയും മുട്ടയടിക്കും. പല അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് മുട്ടയടിക്കുമ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ട് കൺമണിയുടെ ഹെയർ മൊത്തം അങ്ങ് മുട്ടയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കൺമണിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് മാമാട്ടിക്കുട്ടിയമ്മയില്ലേ, ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു. ഒരിടയ്ക്ക് കമ്മണിയുടെ ഹെയർ കട്ട് ഫുൾ അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നത്, എന്താ ഇങ്ങനെ പറയണേ. പക്ഷെ ഞാനതിങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങോട്ട് കളയുള്ളൂ. വീണ്ടും ഞാൻ കൺമണിയുടെ ഹെയർ, എന്താ ഹെയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ, അവർ പറഞ്ഞു കൊടുക്കട്ടെ, അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ പറഞ്ഞു വന്നത്, കമ്മണിക്കുട്ടിയുടെ ഹെയർ ഇങ്ങനെ ഇത്രയും ശ്രദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അല്ലേ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ തലയിൽ തേക്കണ എണ്ണ അല്ലേ. അപ്പോൾ കമ്മണിക്കുട്ടിയുടെ ഹെയറിൽ ഞാൻ തേക്കുന്ന എണ്ണ എന്താണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതറിയാൻ ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ലാഗ് അടുപ്പിക്കുന്നൊന്നുമില്ല, ബോറടുപ്പിക്കാണ്ട് നമുക്ക് വേഗം ഞാൻ എന്താണ് കൺമണിക്കുട്ടിയുടെ ഹെയറിൽ തേക്കുന്ന ഓയിൽ, ഞാൻ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം ഫ്ലാറ്റിലേക്ക് പോവാം. അപ്പോൾ ദാ കൺമണിക്കുട്ടിയുടെ ഹെയർ ഓയിൽ ഒന്ന് കാണിച്ചു തരുമോ ചേച്ചി എന്ന് ചോദിച്ച ആളുകൾക്കൊക്കെ. ദാ ഇതാണ് ഹെയർ ഓയിൽ. ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ അമ്മമാരും എണ്ണ കാച്ചുന്ന പോലെ തന്നെയാണ് ഞാനും കാച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഈ ഫ്ലാറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ്സിൻ്റെ കളക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം പനിക്കൂർക്കയും തുളസിയും കറ്റർവാഴയും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഞാനിപ്പോൾ എപ്പോഴും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ എണ്ണ കാച്ചുന്ന. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അമ്മയുടെ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിൽ, അങ്കമാലിയ സൈഡൊക്കെയാണ് അമ്മയുടെ വീട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ പറമ്പിൽ ഇഷ്ടം പോലെ ചെടികളുണ്ട് നമുക്ക് തപ്പി കഴിഞ്ഞാൽ കിട്ടാൻ. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കൂടുതൽ കാച്ചിട്ട് വരും. ഇനി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അതൊരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു കഴിഞ്ഞ ആഴ്ച എണ്ണ കാച്ചി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയ എണ്ണ കാച്ചിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നെല്ലിക്ക എടുത്തിട്ടുണ്ട്, നാരങ്ങ ഞാൻ ഫുള്ളായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ചുമന്നുള്ളി. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ്, ഞാൻ എപ്പോൾ എണ്ണ കാച്ചിയാലും ഒന്നിട്ടില്ലെങ്കിലും ഞാൻ കറിവേപ്പിലയും ചുമന്നുള്ളിയും കറ്റാർവാഴയും ഞാൻ മസ്റ്റായിട്ടിടും. ഇത് മൂന്നിട്ടാലും മതി. ഇത് മൂന്ന് നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കറ്റാർവാഴ ഇല്ലെങ്കിൽ പോലും നമുക്ക് കറിവേപ്പിലയും ചുമന്നുള്ളിയും മാത്രമാണെങ്കിലും മതി, ഒരു പ്രശ്നവുമില്ല. നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ എണ്ണ കാച്ചി കൂട്ടി. ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ, എല്ലാത്തിനും ഉപരി ഇതൊക്കെ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് എണ്ണ കാച്ചി. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുടിയിൽ തേപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്ന അമ്മേനെ സംബന്ധിച്ച് നമുക്കതൊക്കെ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത്, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും എണ്ണ കാച്ചാൻ അറിയാവുന്നതാണ്. അതുപോലെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കർപ്പൂരം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എൻ്റെ സ്വന്തം ചെടികൾ, പനിക്കൂർക്ക, അതുപോലെ വെള്ളപ്പനിക്കൂർക്ക, പനിക്കൂർക്കയും വെള്ളപ്പനിക്കൂർക്കയും വേറെ വേറെയാണ് കേട്ടോ, അതിട്ടിട്ടുണ്ട്. കറ്റാർവാഴ, അതുപോലെ കറിവേപ്പില, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എണ്ണ കാച്ചി ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് അതാണ് ഈ എണ്ണ കേട്ടോ. ഇപ്പോൾ ഇതൊരു 1.5 ലിറ്റർ ഞാൻ കഴിഞ്ഞ ആഴ്ച തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കഷ്ടം എനിക്കൊരു 3 ആഴ്ച തേപ്പിക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം,
ഈ പറയുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും കൺമണീനെ ഹെയർ വാഷ് ചെയ്യിപ്പിക്കില്ല, അതൊക്കെ ഞാൻ കൺമണീനെ ഹെയർ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഒരു അര ലിറ്റർ ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ട് അതിന് ഞാൻ കാച്ചിയെടുത്ത എണ്ണയാണ് കേട്ടോ ഇത്. ഈ കുഞ്ഞു ബോട്ടിൽ നിങ്ങൾ പിന്നെ ഒന്നും കണ്ടിട്ട് ഇതെന്താണ് ഈ ഈ സംഭവം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഞാൻ കുഞ്ഞിലെ കമ്മണിക്കുട്ടീനെ കുളിപ്പിച്ച് തുടങ്ങി അന്ന് മുതൽ ഞാൻ മുടക്കാണ്ട് തേപ്പിക്കുന്ന ഒരു എണ്ണയാണ്. എല്ലാവർക്കും അമ്മമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാൽപ്പാമരാതി ഹരം. അത് മുടിയിലിടുന്നതല്ല, മുടി പോവാനിടുന്നതാണ്. അപ്പം കമ്മണിക്കുട്ടിക്ക് കുറച്ച് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റം. ഇത് ഞാൻ ഈ എണ്ണ കാച്ചി കഴിയുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എണ്ണ കുറുക്കി കുറുക്കി ആ ബാക്കി ഡ്രൈ ആയിട്ട് കിട്ടുന്ന ആ സംഭവം ഞാൻ മിക്സിയിലിട്ട് ഒരടി ഒന്ന് അടിക്കും, ജസ്റ്റ് ഒരു ഒരു ക്ര ഒന്ന് കേൾപ്പിക്കും, എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഒരു 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 സ്ക്രബാണിത്. ഞാനിത് വേസ്റ്റ് ആക്കാറില്ല, ഇത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്തെടുത്ത് വയ്ക്കാറുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളയല്ലോ, അത് കഴിയുമ്പോൾ ഞാനിത് ഞാൻ ശരിക്കും സ്ക്രബ് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ്. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്ക്രബാണ് കേട്ടോ, ഇതിനകത്ത് വേറെ ഒരു കെമിക്കലും ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഭയങ്കര തരി 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 പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും ഫേസിൽ. അപ്പോൾ സ്മെല്ല് കേട്ടോ, ഓ രക്ഷയില്ലാത്ത സ്മെല്ല്. ശരിക്കും പറഞ്ഞാൽ സ്മെല്ല് ചെയ്യരുതെന്നൊക്കെ ആളുകൾ പറയും, ഗുണം പോകുന്നൊക്കെ. പക്ഷേ എന്നാലും തുറക്കുമ്പോൾ അസാധ്യ സ്മെല്ലാണ്. ഈ എണ്ണയൊക്കെ പറ്റുമ്പോഴല്ലോ നമ്മളെ കർപ്പൂരത്തിൻ്റെയൊക്കെ ആ സ്മെല്ല് കുളിച്ച് കഴിയുമ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേഗം കമ്മണിക്കുട്ടിയുടെ എങ്ങനെയാണ് ഞാൻ ഹെയർ ഓയിൽ ഇടുന്നത് മസാജ് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ പറ്റാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആദ്യമേ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഹലോ, എന്നെ ലുലു മോളി കൊണ്ടിരുത്തിട്ട് എന്ത് ചെയ്യാനാ? ഫ്രീ ആയിട്ട് ഒരാളിങ്ങനെ മസാജ് ചെയ്യാൻ നിൽക്കുമ്പോ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മോളൊക്കെ വലുതാവുമ്പോഴേ സലോണിലൊക്കെ പോയിട്ടേ ഇതുപോലെ ഓയിൽ മസാജിന് ചെല്ലുമ്പോഴേ അവിടെ പൈസ കൊടുക്കും പറയാം. ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നോണ്ടല്ലേ. ആ അപ്പോൾ ദേ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം മുടി നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ് നീറ്റാക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഏത് ചീപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം ചെട കളയാനൊക്കെ ഏറ്റവും ഇതുപോലെ ഇച്ചിരി വിടവുള്ള ചീപ്പ് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്കാൽപ്പ് ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഡാൻഡ്രഫോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളകി കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഓയിൽ മസാജ് ചെയ്യട്ടെ. ഞാൻ കമ്മണിക്കുട്ടീനെ എന്നും ഹെയർ വാഷ് ചെയ്യിപ്പിക്കില്ല കേട്ടോ, കാരണം ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നു കഴിയുമ്പം കമൻറ്റ് ബോക്സിൽ നിറയെ കമൻറ്റ് ഇടരുത് പ്ലീസ്. കാരണം കുറേ പേരിങ്ങനെ പറയും എന്നും തലമുടി കുളിപ്പിക്കണം, വേർപ്പ് നിൽക്കും. കമ്മണി അങ്ങനെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുന്ന ഒരു പ്രകൃതമല്ല. അത് തന്നെയല്ല, ഈ ഒത്തിരി ഹെയർ ഉള്ളവർ ഡെയിലി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ നമ്മൾ സലൂണിലൊക്കെ പറയുന്ന കേൾക്കാറുണ്ടല്ലോ, അല്ലെങ്കിലും ഒരുപാട് ആളുകൾ പറയുന്നല്ലേ 3 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ വാഷ് ചെയ്താൽ മതി. ശരിക്കും അത് നമ്മൾ നന്നായിട്ട് 3 ദിവസം കൂടുമ്പോൾ കുളിച്ചാൽ ആ ഒരു നമ്മൾ ആ തേക്കുന്ന കുളിക്കുന്ന ഐ മീൻ കുളിക്കുന്ന ആ ദിവസം നന്നായിട്ട് ഡീപ്പായിട്ട് നന്നായിട്ടൊരു ഹോട്ട് ഓയിൽ മസാജ് എടുക്കുക. ഇപ്പം ഞാൻ നമ്മൾ തേപ്പിക്കുമ്പോഴാണെങ്കിലും എണ്ണ തേപ്പിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്തിട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത്. എണ്ണ ചെറുതാക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഇത് ടെയിൽകോമ്പാണ്. ടെയിൽകോമ്പ് ഉണ്ടെങ്കിൽ മേടിക്കുക, ഇതൊക്കെ എല്ലാ ഷോപ്സിലും വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. ഇതിൻ്റെ പോയിൻ്റ് കൊണ്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡാൻഡ്രഫ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഇളകി കിട്ടും. എന്നിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കമ്മണിക്കുട്ടിക്ക് ഉറക്കം വരാറുണ്ട് അമ്മയുടെ ഓയിലിട്ട് മസാജ് ചെയ്യുമ്പോൾ. ഞങ്ങൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യുന്നത് സാധാരണ ചിലപ്പോൾ പഠിക്കാനിരിക്കും, അല്ലെങ്കിൽ കുഴിച്ചു വരയ്ക്കാനിരിക്കും. ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ഞങ്ങൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഇത്ര ഹെയർ ഉണ്ടല്ലോ. അപ്പം ഷാംപൂ ചെയ്ത് നമ്മൾ ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ശേഷം നന്നായിട്ട് അത് ഓയിൽ അങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ നന്നായി ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത്
അത് കണ്ടീഷണർ ഇട്ട് അത് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് ഒക്കെ കളയും. ഞാൻ എണ്ണ അങ്ങനെ തലയിൽ സാധാരണ വെക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രയറൊക്കെ ചെയ്തിട്ടാണ് ഉണക്കുന്നത്. ഇതാ നമ്മൾ എണ്ണ തേപ്പിക്കാൻ പോവാണ്. കണ്ട, നമ്മള് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്ക. എന്തിനാ ഇഷ്ടമാണ് അമ്മയുടെ മസാജ്? വേണ്ട, കളിപ്പണിന് മസാജ് ഭയങ്കര ഇഷ്ടാണോ? ഇഷ്ടാണോ? ഉറക്കം വന്ന് നമുക്ക് വേഗം കുളിച്ചിട്ട് ഉറങ്ങാവേ. അപ്പോൾ ഇങ്ങനെ എണ്ണ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ വേഗം പോയിട്ട് കുളിക്കരുത്. കണ്ണിക്കുട്ടി എങ്ങനെ പോയാലും ഒരു 20 to 30 minutes ഞാൻ തലയിൽ എണ്ണ വെക്കും. എണ്ണ വെച്ചിട്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ എണ്ണ എണ്ണ പരറ്റുന്ന മസാജ് ഇഷ്ടപ്പെട്ടു. എണ്ണ പരറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കാർട്ടൂൺ കാണാനിരുത്തും. അപ്പോൾ ആൾ കാർട്ടൂൺ കണ്ട വനങ്ങാണ്ട് അവിടെ ഇരുന്നോളും. അപ്പം ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പാമരാധികാരം കൂടെ ഞാൻ തേപ്പിക്കും കേട്ടോ. അത് ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പോകാനായിട്ട് നല്ലൊരു എണ്ണയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങൾ എന്താ ഇനി ഇങ്ങി ആ ഞങ്ങൾ കുളിതും എണ്ണ വെച്ചാൽ അത് നല്ല സ്മെല്ലും ആണ് കേട്ടോ ഈ എണ്ണയ്ക്ക് കർപ്പൂരമൊക്കെ. അത് ഇവർക്ക് സ്മെല് ചെയ്യാൻ പറ്റൂലല്ലോ നമ്മുടെ എണ്ണ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറ. സൂപ്പർ സ്മെല്ലും ആണ്. അപ്പം ഞങ്ങൾ വേഗം പോയി, ഇനിയിപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഇരുത്തി കാണിക്കുന്ന നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ വേഗം പോയി കുളിച്ചിട്ട് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് കുളിക്കാം. കണ്ട എന്താ ഉറക്കം വരണേ, പറഞ്ഞു എന്താ ഉറക്കം വന്നെ കുട്ടി? എപ്പോൾ ഓയിൽ തേച്ചാലും അപ്പോൾ ഉറങ്ങിപ്പോ കേട്ടോ. നല്ല ഏതെങ്കിലും സിറം യൂസ് ചെയ്യുക. നമുക്ക് ഇപ്പം മാർക്കറ്റിൽ ഒത്തിരി നല്ല ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം നല്ല ഏതെങ്കിലും നല്ലൊരു സിറം യൂസ് ചെയ്യുക. സിറം കാരണം നമ്മൾ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ ഷാംപു ഒട്ടും തലയിൽ അല്ല സോറി ഓയിൽ ഒട്ടും ഞാൻ തലയിൽ വെക്കില്ല. അപ്പോൾ ആ ഇത് ഈ സിറം തേക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു തലമുടിയിലൊരു ഓയിൽ പോലെ ഇരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീല് കിട്ടും. ഇങ്ങനെ പറന്നിരിക്കുമൊന്നുമില്ല. അപ്പോൾ അതേ നല്ല സിറം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്തിട്ട്, ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ അത് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഡ്രയർ ചെയ്ത് നന്നായിട്ട് മുടി ഉണക്കും. ഉണക്കി കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി നന്നായിട്ട് രണ്ടു വശത്തും പിന്നി കെട്ടി മടക്കി കെട്ടിവെക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മുടി നല്ല ടൈറ്റായിട്ട് പിന്നി കെട്ടി ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അതിലാണ് കാര്യം. അതാണ് ഇതിൻ്റെ മുടിയുടെ ഏറ്റവും ഞാൻ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരോടുള്ള ഏറ്റവും വലിയ ഉത്തരം ഇതാണ്. മുടി നന്നായി പിന്നി കെട്ടി എപ്പോഴല്ലേ ഒതുക്കി കെട്ടി പിന്നി ടൈറ്റ് ചെയ്ത് വെച്ച് കിടക്കുക. അത് രാവിലെയും പിന്നെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേയും പിന്നി കെട്ടി വെക്കുക. അതാണ് കമ്മണിക്കുട്ടിയുടെ മുടി അതിങ്ങനെ വരാനുള്ള കാരണം. അല്ലേ, നമുക്ക് വേഗം ഡ്രയറൊക്കെ ചെയ്ത് മുടി പിന്നാ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഡ്രയർ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത കാറ്റ് വെച്ചിട്ടാണ് ഡ്രയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേഗം പിന്നുമൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം മുടി ഉണക്കുന്നത്. ഞാൻ സാധാരണ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ മുടിയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടിവിയുടെ മുമ്പിലിരുത്തി ഫാൻ ഇട്ടങ്ങ് കൊടുക്കും. അപ്പോൾ ആൾ അവിടെ ഇരിക്കുമ്പോഴേക്കും രാത്രി കിടക്കാറാകുമ്പോഴേക്കും മുടി ഉണങ്ങി കിട്ടും. എന്നിട്ടാണ് ഞാൻ മുടിയൊക്കെ പിന്നി കെട്ടി വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഡ്രയർ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ കുളിച്ചാൽ മാത്രമേ ഞാൻ ഡ്രയർ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ കമ്മണിക്കുട്ടിയുടെ ഞങ്ങളുടെ ഹെയർ കെയർ റുട്ടീൻ. ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും
ബോറടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ഫുള്ളായിട്ട് കാണിച്ചില്ലെങ്കിൽ നമ്മൾ കാര്യമില്ല, നിങ്ങൾക്കും അത് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചത് കേട്ടോ. ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ ഇത്രയും ഉണ്ട് ചെയ്യാനായിട്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ശിഞ്ചിരിക്കുട്ടിയൊക്കെ ആയി അല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടികളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചാൽ, ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ കുറേ ഹെയർ ലോസും കാര്യങ്ങളും മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും. അപ്പോൾ അതേ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ആൾ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയണ്ടേ, പറഞ്ഞു വന്നാ. കമ്മണിക്കുട്ടിയുടെയും നമ്മുടെ ചാനൽ മുക്ത ആൻഡ് കൺമണി അല്ലേ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാരും ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും വേറെ വേറെ ഞങ്ങളുടെ മുത്ത ആൻഡ് കിയാറസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വേറെ വേറെ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പൊ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ. Energetic first episode balsta kanya maravana vidarcha action welcome to ഒന്നും കൂടെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞോളാം. ഓക്കെ, റെഡി റെഡി, വെൽക്കം പറഞ്ഞു. ഇനിയില്ല, നമ്മൾ വെൽക്കം ഓൾറെഡി പറഞ്ഞു. കൺമണി അടച്ചേ, കീപ് ക്വയറ്റ്, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അല്ലേ, പപ്പയുടെ അടുത്തോട്ട് പോ. ചെല്ലു ചെല്ലു ചെല്ലു. ബോറടിക്കോടാ, നമ്മളെ വീഡിയോ കാണുമ്പോ ബോറടിക്കോ, ഹിറ്റാവും. ആ ഉറക്കം പറ.